നമസ്കാരം, നിഷീസ് കിച്ചൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാരും ഹാപ്പി അല്ലേ? ഓൺ ആയില്ലേ? ഇപ്പൊ നാട്ടിലായത് പുതിയ റെസിപ്പീസ് ഒന്നും അധികം ഇടാൻ പറ്റിയിട്ട. കഴിഞ്ഞ വർഷങ്ങളിൽ ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ കുറെ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട 12 റെസിപ്പീസ് ഒരുമിച്ചാക്കിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോ എല്ലാവർക്കും ഓണാശംസകൾ. വീഡിയോ കാണാം. നാരങ്ങ കറി. ഒരു വലിപ്പം കുറഞ്ഞ വടുകപ്പുളി നാരങ്ങ ചെറുതായി മുറിച്ച് ഉപ്പ് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റി വെച്ചതാണ്. ഇതിന്റെ കൂടെ കുറച്ച് കാന്താരി മുളകും രണ്ടായി മുറിച്ചിട്ടിട്ടുണ്ട്. കാന്താരി മുളകിന് പകരം പച്ചമുളകും എടുക്കാം. ഇതാണ് വടുകപ്പുളി നാരങ്ങ. ഇനി നാരങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാത്രം വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ഇടുക. ഇത് കുറച്ച് സമയം ഇളക്കി വഴറ്റുക. കാന്താരി മുളക് ഞാൻ നാരങ്ങേൻ്റെ കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കാന്താരി മുളകോ പച്ചമുളകോ ഏതാണെങ്കിലും ഇതിൻ്റെ കൂടെ മുറിച്ചിട്ട് വഴറ്റിയാലും മതി. ഇഞ്ചിയിലെ നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഈ വടുകപ്പുളി നാരങ്ങ മുറിച്ച് ഉപ്പും കാന്താരി മുളകും മിക്സ് ചെയ്ത് വെച്ചത് ഇടാം. ഇതിനി 2-3 മിനിറ്റ് ഇളക്കി വഴറ്റുക. ഈ നാരങ്ങ മുറിച്ചത് കപ്പളവിന് പറഞ്ഞാൽ ഏകദേശം 1 കപ്പിൻ്റെ അടുത്തുണ്ടാവും. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 3-4 ടീസ്പൂൺ പിരിയൽ മുളക് പൊടി ഇടുക. മുളക് പൊടി അവരവരെ എരിവിനനുസരിച്ച് ആവശ്യത്തിനിടുക. അധികം എരിവ് വേണമെങ്കിൽ കുറച്ച് സാധാ മുളക് പൊടിയും കൂടെ ചേർക്കുക. ഇതിനി 1-2 മിനിറ്റ് ഇളക്കി വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളപ്പുളി 1/4 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇത് ഇതിലേക്ക് ചേർക്കുക. ഇത് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇത് കുറച്ച് ശർക്കര ഉരുക്കിയെടുത്താണ് ഇത് ചേർക്കുക. ഇത് തിളപ്പിക്കുക. ഇതിൻ്റെ ചാറ് കുറച്ച് കട്ടി ചാറാണ്. കുറച്ചുകൂടി ലൂസ് വേണമെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കുക. ഇതിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുക. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. ഇനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നാരങ്ങക്കറി റെഡിയാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചിടണം. അതിനു മുമ്പ് ഇത് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇത് ഏകദേശം അച്ചാർ പോലെ തന്നെ. ഇത് ചൂടാറുമ്പോൾ കുപ്പിയിലാക്കി അടച്ച് വെച്ച് സൂക്ഷിച്ചാൽ കുറേ നാൾ കഴിക്കാൻ പറ്റും. കടുക് താളിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. ഇത് നല്ലെണ്ണയിൽ തന്നെ ചെയ്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവല്. നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. 1-2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് നാരങ്ങ കറിയിലേക്ക് ചേർക്കാം. ഐശ്, നല്ല പാങ്ങില്ല കാണേ? കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ. മാങ്ങ അച്ചാർ ഞാനിട 1 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുറിച്ചെടുക്കുക. ആദ്യം ഇതിൻ്റെ മുത്ത് കളയാം. ഇതിന് മുറിച്ചെടുക്കുക. ഇത് കുറച്ച് പഴുക്കാറായ മാങ്ങയാണ്. പഴുക്കാറായ മാങ്ങ നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ മധുരം ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. മധുരം ഇഷ്ടമില്ലാത്തവർ നല്ല പച്ചമാങ്ങ എടുക്കുക. ഇത് പുളിയും മധുരവും ഉള്ള മാങ്ങയാണ്.
മാങ്ങയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കല്ലുപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ പൊടിയുപ്പ് എടുക്കാം. ഇപ്പോൾ കല്ലുപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ച് ചുരുങ്ങിയത് ഒരു 3 മണിക്കൂർ വെക്കാം. അതിൽ കൂടുതൽ സമയം വെച്ചാൽ നല്ലത്, ഒരു ദിവസമൊക്കെ വെച്ചാൽ നല്ലത്. ഞാനിപ്പോൾ മാങ്ങ മുറിച്ച് വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കടുക് ചതച്ച് ചേർക്കണം. മിക്സിയിലെ ജാറിലേക്ക് 2 ടീസ്പൂൺ കടുക് എടുക്കുന്നുണ്ട്. ഇത് തൊലി കളഞ്ഞ മുഴുവൻ കടുകാണ്, ഇതില്ലെങ്കിൽ സദാ കറുത്ത കടുക് എടുക്കാം. ചെറിയ അളവിന് കടുക് മിക്സിയിൽ ചതഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ചാറിന് വേണ്ടുന്ന മുളക് പൊടി കൂടെ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ പിരിയൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനെ മിക്സി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് 3-4 സെക്കൻഡ്സ് അടിച്ച് ചതച്ച പാകത്തിനാക്കിയെടുക്കാം. ഇപ്പോൾ കടുക് ചതച്ച പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മാങ്ങ മുറിച്ചതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇതിൽ മാങ്ങ മുറിച്ച് ഉപ്പിലിട്ടതിൽ നിന്ന് കുറച്ച് വെള്ളം ഇളകി വന്നിട്ടുണ്ട്. ഇനി ബാക്കി ചാറിന് വേണ്ടുന്ന തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. നിങ്ങൾക്ക് എത്ര കട്ടി വേണ്ടത് നോക്കിയിട്ട് ആവശ്യത്തിന് നോക്കി ഒഴിച്ചിളക്കി മിക്സ് ചെയ്യാം. ലേശം കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത്ര കട്ടിക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. വിനാഗിരി ചേർക്കണം നിർബന്ധമില്ല, വിനാഗിരി ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. വിനാഗിരി ചേർത്താൽ പുളി മാത്രമല്ല നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടാവും. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. നല്ല കിടിലൻ ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങ അച്ചാർ റെഡിയാണ്. ഇത് വെള്ളത്തിൻ്റെ അംശമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിലാക്കി എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടിട്ട് വായിന്ന് വെള്ളം വരാ തരാന്നുണ്ടെങ്കിൽ പറയണം. ഉണ്ടാക്കാൻ എളുപ്പമാണ്, അപാര ടേസ്റ്റ് വന്നു. ഇപ്പം ഓണത്തിനെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാം. പുളി, ഇഞ്ചി 1/2 കപ്പ്, ഇഞ്ചി തൊലി കളഞ്ഞ് അരിഞ്ഞതാണ്. ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇഞ്ചി ബ്രൗൺ നിറായിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിനി ചൂടാറുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഫ്രൈ ചെയ്ത ഇഞ്ചി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു ഉരുളി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടാം. 1-2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുക. ഇതിനി ഇളക്കി ഫ്രൈ ചെയ്യുക. പച്ചമുളക് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി 15 മിനിറ്റ് വെള്ളത്തിൽ കുറുത്തി വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. ഇത് ഇതിലേക്ക് ഒഴിക്കുക. പുളിവെള്ളം ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് പൊടിച്ച ഇഞ്ചി ചേർക്കുക. ഇനി 100 ഗ്രാം ശർക്കര ഉരുക്കിയത് അരിപ്പയിലൂടെ അരിച്ച് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം.
ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഇതിപ്പോൾ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് പുളിവെള്ളവും ഒരു കപ്പ് ശർക്കര പാനീയമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ട് ഒരു കപ്പിൽ താഴെ ഉണ്ടാവുള്ളൂ. ഇത് കുറുകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു നുള്ളി കായപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഏകദേശം ഈ കട്ടിക്ക് ഉണ്ടാക്കിയെടുക്കണം. ചൂടാറുമ്പം ഇതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയാവും. പുളി ഇഞ്ചി റെഡിയാണ്. മാങ്ങ ഇഞ്ചി തൈര് ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് മാങ്ങ ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഇത് മാങ്ങയുടെ ഫ്ലേവറിലെ ഒരു ടൈപ്പ് ഇഞ്ചിയാണ്. ഇത് ഒന്നിക്കിൽ വളരെ ചെറുതായി മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പം ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. മാങ്ങ ഇഞ്ചി കിട്ടാത്തവർ സാധാ ഇഞ്ചി വെച്ച് ചെയ്യാം, ടേസ്റ്റ് വേറെ ആയിരിക്കും. മാങ്ങ ഇഞ്ചി ചെറുത്ത് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. മാങ്ങ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു കടായി വെച്ച് ചൂടാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങ ഇഞ്ചി ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ എരിവിന് വേണ്ടുന്നത്ര പച്ചമുളകോ കാന്താരിമുളകോ ചേർക്കാം. ഞാനിവിടെ 5 കാന്താരിമുളക് 2 മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. മാങ്ങ ഇഞ്ചിയുടെ കളറ് മാറി തുടങ്ങുമ്പം തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് തൈര് ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് നല്ല പുളിയിലെ കട്ട തൈര് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർക്കാം. ഇപ്പൊ തീ ഓഫ് ചെയ്തിട്ടാ ഇല്ലത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഇഞ്ചി തൈരും റെഡിയാണ്. ഇത് നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഇഞ്ചി തൈരിൽ ഇഞ്ചിക്ക് പകരം മാങ്ങ ഇഞ്ചി ചേർത്ത് ഉണ്ടാക്കിയാണ്. രസം ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് വലിയൊരു തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇടാം. ഇത് നന്നായി വേവിച്ചുടച്ചെടുക്കണം. അതിന് ആദ്യം കുറച്ച് വെള്ളമൊഴിക്കാം. ഇനി തീ കത്തിച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ പിരിയൽ മുളക് പൊടി എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയ മല്ലിപ്പൊടിയാണ്. വറുക്കാത്ത മല്ലിപ്പൊടിയാണെങ്കിൽ ഒന്ന് ചൂടാക്കി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് വെള്ളം വെച്ച് വേവിച്ചാലാണ് പെട്ടെന്ന് വെന്ത് കിട്ടല്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കണം. ഇത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളപ്പുളി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. ഇത് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തുവരപ്പരിപ്പ് വേവിച്ച് ചേർക്കാം. കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം. നേരത്തെ തക്കാളി വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ബാക്കി വേണ്ടുന്ന ഉപ്പ് ചേർക്കാം. 1 പച്ചമുളക് മുറിച്ച് ചേർക്കാം. 2 ടീസ്പൂൺ ശർക്കര പൊടിയോ ശർക്കര ഉരുക്കിയതോ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചെടുക്കണം. കുരുമുളകും ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഞാനിപ്പോൾ ഇത് രസം പൗഡർ ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ് ഈ സ്പൈസസ് എല്ലാം ചേർക്കുന്നത്. രസം പൗഡർ ചേർത്ത് ഉണ്ടാക്കുന്നെങ്കിൽ ഇത് ചേർത്ത സ്പൈസസിനെല്ലാം പകരം രസം പൊടി ചേർത്താൽ മതി. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈ ജീരകവും കുരുമുളകും ഒക്കെ ഒഴിവാക്കി രസം പൊടി മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് തീ കുറച്ച് 5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു.
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി കടുക് താളിച്ച് ചേർക്കണം. പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇതിനി രസത്തിലേക്ക് ചേർക്കാം. ഇതിനി അടച്ചു വെക്കാം. അവിയല്. ഞാനിപ്പം എടുത്തിട്ടുള്ള പച്ചക്കറികള് ഒരു കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റിന്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു നേന്ത്രക്കായയുടെ പകുതി, കയ്പ്പക്കേന്റെ ഒരു കഷ്ണം, ഒരു ചെറിയ കഷ്ണം ചേന, 5 കോവക്ക, ഒരു മുരിങ്ങക്ക, പടവലങ്ങേന്റെ ഒരു കഷ്ണം, പിന്നെ എരിവിന് വേണ്ടുന്നത്ര പച്ചമുളക്. ഞാനിപ്പം 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് കുറേ തരം പച്ചക്കറികൾ ഉള്ളതുകൊണ്ട് ഓരോന്നും കുറച്ച് കുറച്ചെടുക്കുന്നത്, എല്ലാം കൂടി ചേരുമ്പം കുറച്ച് കൂടുതലുണ്ടാവും. ഇതെല്ലാം മുറിച്ച് കഴുകിയെടുക്കുക. ചേനേന്റെയും ക്യാരറ്റിന്റെയും വെള്ളരിക്കേന്റെയും തൊലി കളയുക. വെള്ളരിക്ക നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടാവുന്നതാണെങ്കിൽ തൊലി കളയണ്ട. പച്ചക്കറി എല്ലാം മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിനുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇതാ കയ്പ്പക്ക, ബീൻസ്, ഇതെല്ലാം ഇനി വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാത്രത്തിലേക്കിടാം. വെള്ളരിക്ക, ബീൻസ്, ക്യാരറ്റ്, പടവലങ്ങ, കോവക്ക, മുരിങ്ങക്ക, കയ്പ്പക്ക, നേന്ത്രക്കായ, ചേന, പച്ചമുളക്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനി അടച്ച് തീ കുറച്ച് വേവിച്ചെടുക്കുക. ഞാനിപ്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതിന് പകരം ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് പച്ചക്കറി ഇട്ട് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് തീ കുറച്ച് വേവിച്ചെടുത്താലും മതി. പച്ചക്കറി വേവുമ്പോഴത്തേക്കും അവിയലിലേക്ക് ചേർക്കേണ്ട തേങ്ങ അരച്ചെടുക്കുക. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പിനോട് അടുത്തുണ്ടാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. ഒരു 4 അല്ലി വെളുത്തുള്ളി മുറിച്ച് ചേർക്കുക. ഇത് പെട്ടെന്ന് ചതഞ്ഞു കിട്ടാൻ വേണ്ടി മുറിച്ച് ചേർക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി മുറിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടെ മുറിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചതച്ച ഭാഗത്തിന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം വെള്ളം ചേർക്കാതെയാണ് ചതച്ചെടുക്കുന്നത്. അഥവാ വെള്ളം ചേർക്കുന്നെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് ചതച്ച ഭാഗത്തിന് അരച്ചെടുക്കാം. ഇപ്പോ എല്ലാം കൂടെ വെള്ളം ചേർക്കാതെ ചതച്ച ഭാഗത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 2-3 വട്ടം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, കഷ്ണമെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ ഉടഞ്ഞിട്ടില്ല. അവിയലിന് കഷ്ണം ഇങ്ങനെ ഉടയാതെ വേവണം. അതിനാ തീ കുറച്ച് വെച്ച് വേവിക്കുന്നത്. ഇനി തീ ഓഫ് ചെയ്ത് തേങ്ങ അരച്ചെടുത്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് തൈര് ചേർക്കണം. ഞാനിവിടെ 1/4 കപ്പ് നല്ല പുളിയുള്ള തൈര് ഒരു സ്പൂണുകൊണ്ട് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. ഈ തൈര് സ്പൂണുകൊണ്ട് തന്നെ ഉടച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചാൽ ലൂസാവും. അവിയല് കുറച്ച് കട്ടിയുള്ള കറിയാണ്. ഇനി കുറച്ച് കറിവേപ്പില കൈയുണ്ടെന്ന് മുറിച്ച് ചേർക്കാം. കറിവേപ്പില വേണമെങ്കിൽ തേങ്ങേൻ്റെ കൂടെ മിക്സിയിൽ ചതച്ചെടുക്കും ചെയ്യാം.
ഇനി വീണ്ടും തീ കത്തിച്ച് എല്ലാം കൂടെ നല്ലോണം മടക്കി മിക്സ് ചെയ്ത് നല്ലോണം ചൂടാക്കാം। ഇപ്പോ ഇത് സൈഡിൽ നിന്ന് തളച്ചു തുടങ്ങിയിട്ടുണ്ട്। അധിക സമയം തളക്കണ്ട, തളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം। ഇതിനി 5 മിനിറ്റ് അടച്ചു വെച്ച് അതിനു ശേഷം തുറന്നിട്ട് കഴിക്കാം। ഇപ്പോ അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞു। നല്ല അടിപൊളി ടേസ്റ്റിൽ അവിയൽ റെഡിയാണ്। ഇതിനി വേറൊരു പാത്രത്തിൽ വിളമ്പാം। ടേ ടേ കൂട്ടുകറി കടല 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തു വെച്ചതിനു ശേഷം കഴുകി എടുത്തതാണ്। ഇത് അടുപ്പത്ത് ഒരു കുക്കറിലേക്ക് ഇടാം। അതിലേക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളമൊഴിക്കുക। ഇനി തീ കത്തിച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക। ഇനി ഇത് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് വേവിച്ചെടുക്കുക। ഇപ്പോ കടല നല്ലോണം വെന്തിട്ടുണ്ട്। ഇനി ഇതിലേക്ക് ഇത് ഒരു നേന്ത്രക്കായ ചതുര കഷ്ണങ്ങളായി മുറിച്ച് കഴുകി എടുത്തതാണ്। ഇത് ഇതിലേക്ക് ഇടാം। ഇത് ഒരു ചെറിയ കഷ്ണം ചേന ചതുര കഷ്ണങ്ങളായി അരിഞ്ഞത്, ഇതും കൂടെ ഇതിൽ ചേർക്കാം। ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ജസ്റ്റ് മുങ്ങി കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക। ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക, ആവശ്യത്തിന് ഉപ്പിടുക। ഇനി തീ കത്തിച്ചു കൊടുത്ത് ഇത് 1/4 ടീസ്പൂൺ പിരിയൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പാനിൽ ചൂടാക്കി എടുത്തതാണ്। ഇത് ഇതിലേക്കിടാം। ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് വെയിറ്റ് ഇടാതെ വേവിച്ചെടുക്കുക। ഇനി കൂട്ടുകറിയിലേക്ക് അരച്ചു ചേർക്കാൻ വേണ്ടി മിക്സിയിലെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ഇടുക, 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുക, 1-2 വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കുക, വെളുത്തുള്ളി നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി। ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളമൊഴിച്ച് ഒരു ചതച്ച ഭാഗത്തിന് അരച്ചെടുക്കുക। ചേനയും കായയും നല്ലോണം വെന്ത് വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്। ഇനി ഇതിലേക്ക് തേങ്ങയും ജീരകവും ചതച്ച ഭാഗത്തിന് അരച്ചെടുത്തത് ചേർക്കുക। ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കുക। തിളക്കാൻ തുടങ്ങുമ്പം തീ ഓഫ് ചെയ്യുക। കാസർഗോട്ടെ കൂട്ടുകറി റെഡിയാണ്। ഇത് അധികം ഗ്രേവി ഇല്ലാത്ത കുറച്ച് തിക്കായ കറിയാണ്। ഇനി കടുക് താളിച്ചിടാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക। ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1-2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങ ചിരകിയതും ചേർത്ത് ഇളക്കി ഫ്രൈ ചെയ്യുക। കടുക് പൊട്ടിക്കഴിഞ്ഞ് തേങ്ങ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് കൂട്ടുകറിയിലേക്ക് ചേർക്കാം. മാമ്പഴ പുളിശ്ശേരി ഞാനിടാം। 3 മാങ്ങ എടുത്തിട്ടുണ്ട്,
ഇതിടെ ഒമാനിൽ തന്നെയുള്ള മാവൻ തോട്ടത്തിൽ നിന്ന് പറിച്ചു കിട്ടിയ നല്ല ഫ്രഷ് മാങ്ങയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിന്റെ മുത്ത് കളഞ്ഞ് തൊലി വലിച്ചെടുക്ക. തൊലി ഇങ്ങനെ വലിച്ചു കളയ. മൂന്ന് മാങ്ങയും തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിനി വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്തൊരു ചട്ടിയിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. മാങ്ങ വേവുന്ന സമയം പുളിശ്ശേരിയിലേക്ക് ചേർക്കേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയിലെ ജാറിലേക്ക് മുക്കാൽ കപ്പ് ഫ്രഷ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് പച്ചമുളക് മുറിച്ചതും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങ പോവാൻ വെച്ചത് ഇപ്പം പാകത്തിന് വന്നിട്ടുണ്ട്. അടക്ക് ഞാൻ ഒന്ന് രണ്ട് വട്ടം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് പോവും. ഒരു 10 മിനിറ്റ് താഴെ സമയം ഇപ്പം പോവാൻ വെച്ചിട്ടായിട്ടില്ലോ. ഇനി ഇതൊന്നും കൂടെ ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് തേങ്ങ അരച്ച ചേർക്കാം. ഇനി ഇതിലേക്ക് തൈര് ചേർക്കണം. ഞാനിടാ 3/4 കപ്പ് നല്ല പുളിയുള്ള തൈര് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിച്ചെടുത്ത തൈര് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയത് ചേർക്കുന്നുണ്ട്. ശർക്കര ഉരുക്കിയതോ ശർക്കര പൊടിച്ചിട്ടോ ചേർക്കാം. മാങ്ങയുടെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോ മാങ്ങ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടാണ് തേങ്ങയും തൈരും ചേർത്തത്. ഇനി തീ കത്തിച്ച് വീണ്ടും മുളക്കി ചൂടാക്കാം. നല്ലോണം മുളക്കി മിക്സ് ചെയ്ത് ചൂടാക്കാം. തിളക്കാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പൊ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം തിളക്കാൻ പാടില്ല. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളി ചേർക്കണം. അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് താളിച്ചെടുക്കാം. ഇപ്പോ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് തീ ഓഫ് ചെയ്ത് പുളിശ്ശേരിയിലേക്ക് ചേർക്കാം. നല്ല അടിപൊളി ടേസ്റ്റില് മാമ്പഴ പുളിശ്ശേരി റെഡിയാണ്. പൈനാപ്പിൾ പച്ചടി. വലിപ്പം കുറഞ്ഞ ഒരു പൈനാപ്പിളിന്റെ പകുതി എടുത്ത് വളരെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്തെ ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതിലേക്ക് വേവാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേവുന്ന സമയം പച്ചടിയിലേക്ക് ചേർക്കേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയിലെ ജാറിലേക്ക് 1/2 കപ്പ് ഫ്രഷ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. എരിവിന് വേണ്ടുന്നത്ര പച്ചമുളകോ കാന്താരിമുളകോ ചേർക്കാം. ഞാനൊരു 6 കാന്താരിമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കാന്താരിമുളകുള്ള സമയത്ത് നാടൻ കറിക്കെല്ലാം കാന്താരിമുളകാണ് ചേർക്കല്, അതുകൊണ്ട് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. തേങ്ങയും ജീരകവും കാന്താരിമുളകും കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് ഒരു ചതച്ച ഭാഗത്തിന് അരച്ചെടുക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ലിഡിന് പൊട്ടിപ്പിടിക്കും ചിലപ്പം. കടുക് ചതച്ച ഭാഗത്തിന് അരച്ചെടുത്തിട്ടുണ്ട്.
ഇപ്പോ പൈനാപ്പിൾ വെന്തിട്ടുണ്ട് ഇത് വാവാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് സമയമായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 2 മിനിറ്റ് തിളപ്പിക്കാം അതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് മുളകുപൊടി ചേർക്കാം വളരെ കുറച്ച് ചേർത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിക്കാം ഇതിനു 2 മിനിറ്റ് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചെടുത്ത ചേർക്കാം ഇതിനെ ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം ഇതിപ്പോ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം ഞാനിപ്പോ ലേശ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിളക്കി മിക്സ് ചെയ്ത ശേഷം തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം അധിക സമയം തിളക്കണ്ട തീ ഓഫ് ചെയ്ത ശേഷം അടുപ്പിന്ന് ഇറക്കി വെച്ച് ഇതിലേക്ക് തൈര് ചേർക്കാം ഞാനിപ്പോ അര കപ്പ് തൈര് ചേർക്കുന്നുണ്ട് ഇത് നല്ല പുളിയുള്ള തൈരാണ് നിങ്ങൾക്ക് പുളിയുടെ ആവശ്യത്തിന് വേണ്ടുന്നത്ര തൈര് ചേർക്കാം തൈര് സ്പൂൺ കൊണ്ട് നല്ലോണം ഉടച്ച് ചേർക്കാം ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റിൽ പൈനാപ്പിൾ പച്ചടി റെഡിയാണ് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം അതിനു മുമ്പ് ഇതൊരു ബൗളിലേക്ക് വിളമ്പാം നല്ല സൂപ്പർ ടേസ്റ്റാണ് അറിയാലോ ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുകും ഒന്നോ രണ്ടോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലി ഇട്ട് കടുക് പൊട്ടിക്ക കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് ഇത് പച്ചടിയിലേക്ക് ചേർക്കാം കക്കിരിക്ക പെരക്ക് ഞാനിടാ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് ഇത് നാടൻ കക്കിരിക്കാണ് നാടൻ കക്കിരി തന്നെ ചെയ്താലായിരിക്കും ശരിക്കൂല നാട്ടിലത്തെ ടേസ്റ്റ് കിട്ടല് ഇത് കിട്ടാത്തവര് സാലഡ് കുക്കുംബർ എടുക്കാം ഇതിന്റെ പകുതിയാണ് ഞാനിപ്പം പെരക്കാക്കാൻ വേണ്ടി എടുക്കുന്നത് പകുതി എടുക്കാം പകുതി എടുത്തിട്ടുണ്ട് ഇത് മുറിച്ചെടുക്കാം കക്കിരിക്ക വളരെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിലെ കുരു മാറ്റിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നല്ലോണം ഞെരടി എടുക്കുക ഞെരടി ഇതിന് വെള്ളം ഇറങ്ങി വരണം അതാണ് ഇതിന്റെ ടേസ്റ്റ് ഇപ്പം ഉപ്പ് ചേർത്ത് നല്ലോണം ഞെരടി എടുത്തിട്ടുണ്ട് ഇതിനെ അടച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം കുക്കുംബർ മുറിച്ച് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം ഞാനിടാം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് ഫ്രഷ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം ഇപ്പോ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടുന്നത്ര കാന്താരിമുളകോ പച്ചമുളകോ ചേർക്കണം ഞാനിപ്പോ 3 കാന്താരിമുളക് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ചേർക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം അടുത്തൊരുപോലെ ആവാൻ വേണ്ടിട്ട് ഇനി ഈ കടുകും കാന്താരിമുളകും ചതച്ച ഭാഗത്തിന് അരച്ചെടുക്കാൻ വേണ്ടി ഒരു 4-5 സെക്കൻഡ് അടിച്ചെടുക്കാം ഇപ്പോ കടുകും കാന്താരിമുളകും ചതച്ച ഭാഗത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ കുക്കുംബറിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് തൈര് ചേർക്കണം ഞാനിട അരക്കപ്പ് പുളിയുള്ള തൈര് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കാസർഗോഡ് സ്റ്റൈൽ കക്കിരിക്ക പെരക്ക് റെഡിയാണ് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം പെരക്ക് ഞാൻ വേറൊരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും വെളിച്ചെണ്ണയും താളിച്ചെടുത്തിട്ടുണ്ട് ഇത് ചേർക്കാം
വട കൂട്ടുകറി ഇത് തെക്കൻ ജില്ലകളിലെ ത്രിവേണ്ട്രം ഭാഗത്തെ ഓണത്തിനും വിഷുവിനും ഒക്കെ സദ്യയുടെ വിഭവമായിട്ട് ഉണ്ടാക്കുന്ന നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ആദ്യം വട ഉണ്ടാക്കണം അതിന് ഞാൻ ഇവിടെ കാൽ കപ്പ് ഉഴുന്ന് പരിപ്പ് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട് ഇതിനെ അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയിലെ ഒരു ജാറിലേക്ക് ഇടാ ഇതിലേക്ക് ഒരു 2ഓ 3ഓ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കട്ടിയായി അരച്ചെടുക്കുക ഉഴുന്ന് വടക്കൊക്കെ അരക്കും പോലെ തന്നെ അത് നിങ്ങൾ കുറച്ച് ലൂസ് ആയ കുഴപ്പമില്ല ഉഴുന്ന് വടന്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് അരക്കുന്ന കാണിച്ചിട്ടുണ്ട് അത് കാണാത്തവർ കാണാ ഇതിനെ നന്നായി അരച്ചെടുക്കുക ഉഴുന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ബൗളിലേക്ക് മാറ്റാ ഞാനിപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ ലേശം ലൂസ് ആയാലും കുഴപ്പമില്ല കട്ടിയായാൽ നല്ലതന്നെ ഉഴുന്ന് അരച്ചതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പില മുറിച്ചതും ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്യാം വട ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാണ് ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്തൊരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ചുട്ടെടുക്കാം ഓരോ വട്ടം മാവെടുക്കുമ്പോഴും വെള്ളത്തിൽ കൈ മുക്കാന്നാല് കൈ കൂട്ടി പിടിക്കാതിരിക്കും ചെറിയ ചെറിയ ഉരുളയാക്കി എടുക്കാം ഇത് പൊങ്ങി വരുമ്പോൾ തിരിച്ചിടാം പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല ചെറിയ ചെറിയ ബോളാക്കിയിട്ടിടാം ഇപ്പോൾ വടയെല്ലാം രണ്ട് സൈഡും തിരിച്ച് മറിച്ചുവിട്ട് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കണം കളറ് ലൈറ്റ് ബ്രൗൺ നിറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം വടയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ ഉഴുന്ന വടയൊക്കെ ആക്കാൻ മടിയുള്ളവർക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാം ഇതിന്റെ മാവിൽ ഒരു സവാള ചെറുതായി മുറിച്ച് ചേർത്ത് ഉണ്ടാക്കിയാൽ ഉഴുന്നുവടയുടെ സെയിം ടേസ്റ്റായി ഇനി കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് ഒരു സവാള ചതുരകഷ്ണങ്ങളായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് മുറിച്ചതും ചേർക്കാം ഇതിനി ഇളക്കി വഴിക്കാം ഉള്ളി വാടിത്തുടങ്ങുമ്പം തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ പിരിയൽ മുളക് പൊടിയും എടുത്തിട്ടുള്ളത് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് എല്ലാം കൂടി ഇളക്കി വഴച്ചാ തീ കുറച്ച് വെച്ച് പൊടികൾ ചേർക്കുമ്പം കരിഞ്ഞു പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് പൊടികൾ ചേർത്തതിന് ശേഷം വീണ്ടും തീ ഓൺ ചെയ്ത് ഇളക്കി കൊടുത്താൽ മതി ഈ പൊടികളുടെ എല്ലാം നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് വലിപ്പം കുറഞ്ഞ് 2 ഉരുളക്കിഴങ്ങ് ചതുരകഷ്ണങ്ങളായി മുറിച്ചത് ചേർക്കാം ഇതെല്ലാം കൂടി ഇളക്കി വഴച്ചാം അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 2 പാല് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം ഇപ്പം ഇത് വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയി ഇത് തുറന്ന് നോക്കാം ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് വെന്തോ നോക്കാം ഞാനിപ്പം നോക്കിയിട്ട് ഇത് വെന്തിട്ടുണ്ട് ഇത് വേവാൻ വെച്ചിട്ട് 1-2 വട്ടം ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച വട ചേർക്കണം ഈ വട ഞാൻ
ഇതിലെ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി രണ്ട് കഷ്ണാക്കുന്നണ്ട് നല്ല സോഫ്റ്റ് ആണ് കണ്ടോ അത് കാണുമ്പോൾ മനസ്സിലാണ് കഷ്ണാക്കാതെ വേണമെങ്കിൽ ചേർക്കാം കഷ്ണാക്കിയ പെട്ടെന്ന് മസാലയുടെ ഉള്ളിൽ പിടിക്കും വടയെല്ലാം രണ്ട് കഷ്ണാക്കിയിട്ടുണ്ട് ഇതിനി ഉള്ളക്കിഴങ്ങ് വേവിച്ചതിലേക്ക് ഇടാം ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം അതിനു ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് തീ കുറച്ച് ഒരു 2 മിനിറ്റ് വെക്കാം ഗരം മസാലപ്പൊടി ആദ്യം ഞാൻ കാൽ ടീസ്പൂൺ ചേർത്തിരുന്നു ഇപ്പോ വീണ്ടും കാൽ ടീസ്പൂൺ ചേർത്തത് ഇപ്പോ അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് അര കപ്പ് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം ഒന്നാം പാല് ചേർത്താൽ അധികം തിളക്കാൻ പാടില്ല ഒരു സൈഡിൽ നിന്ന് തിള വന്നു തുടങ്ങുമ്പോൾ കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർത്ത് തീ ഓഫ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തതിന് ശേഷവും തിളക്കുന്നത് കാണിക്കുന്നത് തിള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം നല്ല അടിപൊളി ടേസ്റ്റിൽ വട കൂട്ടുകറി റെഡിയാണ് ഇനി ഇതിലേക്ക് കടുക് തളിച്ചിടണം അതിന് ഞാനിവിടെ അടുപ്പത്തൊരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും ഒന്നോ രണ്ടോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിക്കാം ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് ഇത് കൂട്ടുകറിയിലേക്ക് ചേർക്കാം നല്ല അടിപൊളി മണാണ് ഇപ്പോ കാസർഗോഡ് സ്റ്റേറ്റ് കാബേജ് വറവ് ഞാനിടാ ഈ വലിപ്പത്തിനുള്ള ഒരു കാബേജ് എടുത്തിട്ടുണ്ട് ഇതിന്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ ഇപ്പൊ ഞാൻ ഉപ്പേരി വെക്കുന്നില്ലയോ അത് മുറിച്ചെടുക്കാം ഇത്ര ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പീസാണ് ഞാനിപ്പോ ഉപ്പേരി വെക്കുന്നത് ഇതിന് മുറിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം എന്നാലും ഞാൻ മുറിച്ചെടുക്കുന്നത് കാണിച്ചു തരാം ഇത് ഒന്നും കൂടെ രണ്ട് പീസാക്കുന്നുണ്ട് മുറിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ട് ഇനി ഇതിന്റെ ഈ ഭാഗം നമ്മൻ്റെ മൂക്ക് എന്ന് പറയും എന്നൊന്നും പറയലറിയില്ല ഇത് മുറിച്ച് കളയാ ഇങ്ങനെ തണ്ട് പോലെ ഉണ്ടാവും ഇലയല്ലാതെ ഇത് മുറിച്ച് മാറ്റാം ഇനി ഇതിങ്ങനെ മുറിക്കും അതിനുശേഷം തിരിച്ചു വെച്ച് ഇങ്ങനെ മുറിക്കും അതിനുശേഷം വീണ്ടും ഇങ്ങനെ മുറിക്കും ആദ്യം തിരിച്ചു പിടിച്ച് മുറിച്ചിട്ട് മുറിക്കും മുറിച്ച് കഴിയുന്നവരെ ഇങ്ങനെ ചെയ്യാം ഞാൻ ചെയ്യുന്ന സ്റ്റൈല് നിങ്ങൾ വേറെ ചെയ്യുന്ന ചെയ്തോ കാബേജ് എല്ലാം വളരെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളത് ഇതിനി കഴുകിയെടുക്കാം കാബേജ് മുറിച്ചെടുത്തത് ഒരു 15 മിനിറ്റ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം മാറ്റി വേറെ വെള്ളത്തിൽ രണ്ടു വട്ടം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനി ഒരു 3/4 പാകം വേവിന് വേവിച്ചെടുക്കണം അതിന് അടുപ്പത്തൊരു ചട്ടിയിലേക്ക് ഇടാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ കത്തിച്ച് അടച്ച് വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല ഇതിന്റെ കഴുകിയ വെള്ളം തന്നെ മതിയാവും വേവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കിയിട്ട് അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ അന്നേരം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോ കാബേജ് ഏകദേശം വന്നിട്ടുണ്ട് ഇത് അടച്ചു പോവാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയമായി ഇടക്ക് ഞാൻ തുറന്ന് 2-3 വട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ചേർത്തിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ ഇടക്ക് തുറന്നു നോക്കുമ്പോൾ 1-2 ടീസ്പൂൺ വെള്ളം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്താൽ മതി ഇതിനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇതിനി വേറെ പാത്രത്തിൽ വറവുണ്ടാക്കി അതിലേക്കിട്ട് വരട്ടിയെടുക്കണം ഇതിപ്പോ തൽക്കാലം മാറ്റി വെക്കാം ഇനി വറവുണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു ഉരുളിയോ അല്ലെങ്കിൽ നല്ല കനമുള്ള ഒരു പാത്രമോ വെച്ച് തീ കത്തിക്കാം
ഉരുളി ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് ഒട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് വേവിച്ചെടുത്ത കാബേജ് ചേർക്കാം ഇത് ഇളക്കി മിക്സ് ചെയ്യാം അതിനു ശേഷം ഇതിലേക്ക് എരിവിന് വേണ്ടുന്നത്ര പച്ചമുളക് ചേർക്കാം ഞാൻ ഇപ്പോ ഒരു പച്ചമുളക് എടുത്തിട്ടില്ലേ നമുക്ക് എരി കുറച്ചേ വേണ്ടൂ നമുക്ക് അധികമാണ് അധികം എടുക്കാം ഒരു 4 ടേബിൾസ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കാം 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇളക്കി വരട്ടി എടുക്കാം ഇപ്പം അധിക സമയം വരട്ടി എടുക്കാതെ ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാം ഇപ്പം സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന സ്റ്റൈൽ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധിക സമയം വരട്ടി എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ സദ്യയ്ക്ക് ഇങ്ങനെയാണ് ചെയ്യല് ഇതൊരു 10-15 മിനിറ്റ് ഇളക്കി വരട്ടിയെടുക്കും തീ കുറച്ച് വരട്ടണം ഞാനിപ്പം ഇത് തീ കുറച്ച് ഇളക്കി വരട്ടാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു ഇതിങ്ങനെ ചെറുതായി ഒന്ന് ഫ്രൈ ആവണം ഇപ്പം പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് ഇത് വേറൊരു പ്ലേറ്റിൽ വിളമ്പാം കാബേജ് വറവ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിൽ കാസർഗോഡ് സദ്യ സ്റ്റൈൽ കാബേജ് വറവ് റെഡിയാണ്